നമസ്കാരം. മന്ത്രവാദ ചികിത്സയ്ക്കൊടുവിൽ മരിച്ച വീട്ടമ്മയുടെ മരണത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി കുടുംബം. നേരത്തെ നൂർജഹാന്റെ മൂത്ത മകളും ചികിത്സ കിട്ടാതെ മരിച്ചിരുന്നു. തലയ്ക്ക് ട്യൂമറായിരുന്ന ഒന്നര വയസ്സുകാരിയും ചികിത്സ കിട്ടാത്തതിനെ തുടർന്നാണ് മരണപ്പെട്ടതെന്നാണ് കുടുംബം പറയുന്നത്. അന്ന് മന്ത്രവാദ ചികിത്സയാണ് നടത്തിയത്. നൂർജഹാന്റെ മരണത്തിൽ വളയം പോലീസ് ഭർത്താവ് ജമാലിനെതിരെ കേസെടുത്തിരുന്നു. അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. നിലവിൽ മൃതദേഹം കോഴിക്കോട് വടകര ജില്ലാ ആശുപത്രിയിലെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും. കല്ലാച്ചി ചട്ടിൻവിട ജമാലിന്റെ ഭാര്യ നൂർജഹാൻ ആണ് മരിച്ചത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചിട്ടുണ്ട്. ദേഹമാസകലം വ്രണം വന്ന നൂർജഹാനെ ഭർത്താവ് ആലുവയിലെ മന്ത്രവാദ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. മതിയായ ചികിത്സ നൽകാതെയാണ് മരണമെന്നാരോപിച്ച് ഭർത്താവിനെതിരെ ബന്ധുക്കൾ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. ദേഹത്ത് വ്രണങ്ങൾ ഉണ്ടായിരുന്നതിനെ തുടർന്ന് 6 മാസം മുൻപ് നൂർജഹാനെ മന്ത്രവാദ ചികിത്സയ്ക്ക് വിധേയാക്കിയിരുന്നു. അന്ന് വിവരം അറിഞ്ഞെത്തിയ ഇവരുടെ ബന്ധുക്കൾ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ചികിത്സ നൽകിയിരുന്നു. തുടർന്ന് രോഗം ഭേദമായെങ്കിലും തുടർ ചികിത്സ നൽകാതെ വീണ്ടും ഭർത്താവ് ഇവരെ മന്ത്രവാദ ചികിത്സയിലേക്ക് മാറ്റുകയായിരുന്നെന്നും പരാതിയിൽ പറയുന്നുണ്ട്. മന്ത്രവാദത്തിൽ രോഗത്തിന് കുറവുണ്ടാകാതെ വന്നപ്പോഴും നൂർജഹാനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഭർത്താവ് തയ്യാറായിരുന്നില്ല. രോഗം ഗുരുതരമായതിനെ തുടർന്ന് 6-ന് ആലുവയിലെ ചികിത്സാ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയും ഇന്നലെ പുലർച്ചെ മരിക്കുകയുമായിരുന്നു. വളയം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. മൃതദേഹം വടകര ജില്ലാ ആശുപത്രിയിൽ എത്തിക്കാൻ ആവശ്യപ്പെട്ടു. ബുധനാഴ്ച പോസ്റ്റ്മോർട്ടം നടത്തും. കുരിങ്ങാട് പൊയിൽ പീടികയിൽ മൂസയുടെയും കുഞ്ഞായിഷയുടെയും മകളാണ്. മക്കൾ ബഷീർ, ജലീന, മാഹിറ, സാദിഖ്, പരേതനായ ഹിദായത്തുള്ള, മരുമകൻ റിഷാദ്, സഹോദരങ്ങൾ ഷാജഹാൻ, ജുവൈരിയ, ഫർസാന, ജംഷീറ. അതേസമയം തന്നെ കണ്ണൂർ സിറ്റി 4 വയലിലെ ഹിദായത്ത് വീട്ടിൽ ഫാത്തിമ എന്ന 11 വയസ്സുകാരി 1 മാസം മുൻപ് ചികിത്സ കിട്ടാതെ മരിച്ചിരുന്നു. ഫാത്തിമയുടെയും മരണത്തിന് സമാനമായ മന്ത്രവാദ ചികിത്സയാൽ ജീവൻ നഷ്ടപ്പെട്ട 5 പേരുടെ മരണം കൂടി പോലീസ് ഇതിനോടകം അന്വേഷിക്കുന്നുണ്ട്. ഇവരുടെ ബന്ധുക്കളുടെ പരാതിയിലാണ് അന്വേഷണം നടത്തുകയെന്ന് സിറ്റി പോലീസ് അറിയിച്ചു. സിറ്റി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയായ ഫാത്തിമയ്ക്ക് മതിയായ ചികിത്സ ലഭ്യമായില്ലെന്നും മന്ത്രവാദ ചികിത്സ നടത്തിയതായും ആരോപണമുയർന്നതിനെ തുടർന്ന് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് കുട്ടിയെ കൃത്യമായ ചികിത്സ നൽകാതെ മരണത്തിന് ഇടയാക്കിയെന്ന കുറ്റത്തിന് 2 പേരെ ബുധനാഴ്ച രാവിലെ അറസ്റ്റ് ചെയ്തത്. പനി ബാധിച്ച കുട്ടിക്ക് ചികിത്സ നൽകാതെ മന്ത്രിച്ച വെള്ളം കുടിക്കാൻ, ഖുർആൻ വായിച്ച് ഇരിക്കാൻ ഇമാം നിർബന്ധിച്ചതായി പോലീസ് പറഞ്ഞു. എറണാകുളം ജില്ലക്കാരനായ പള്ളി ഇമാം ഉവൈസിനെതിരെ നേരത്തെയും വ്യാജ ചികിത്സ നൽകിയതിന് പരാതി ഉയർന്നിരുന്നു. എന്നാൽ മതപുരോഹിതനായതിനാൽ ഇയാൾക്കെതിരെ പരസ്യമായി പരാതി പറയാൻ മരണമടഞ്ഞവരുടെ ബന്ധുക്കൾ മുതിർന്നതുമില്ല. ഇപ്പോൾ കേരളത്തിൽ ഏകദേശം നിരവധി കേസുകളാണ് മന്ത്രവാദത്തെ തുടർന്ന് മരണപ്പെടുന്നവരുമായി ബന്ധപ്പെട്ടിട്ട് എത്തുന്നത്. ഇതിനായി കൂടുതൽ നടപടിയെടുക്കാനായി നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.